നമസ്കാരം കേരളത്തിൽ കാട്ടാന ശല്യവും വന്യമൃഗത്തിന്റെ ശല്യം തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി അതിനൊരു ശ്വാശ്വത പരിഹാരം കാണാതെ ഇരുട്ടിൽ തപ്പുകയാണ് ഭരണകൂടം അത് കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും വയനാട് ആന ചവിട്ടിക്കൊന്ന ആ മനുഷ്യനെ ആ കുടുംബത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു ആ കുടുംബത്തിൻ്റെ വേദനയോടൊപ്പം ഞങ്ങളും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു പക്ഷേ ഇതൊന്നുമല്ല വേണ്ടത് കൃത്യമായി ഒരു ജനകീയ കൂട്ടായ്മ മന്ത്രിമാരും എസ്പോർട്സും ഫോറസ്റ്റ് എസ്പോർട്സും എല്ലാവരും കൂടി ചേർന്ന് നമ്മൾ ഒരു ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ഇനിയും ഈ ദുരന്തങ്ങളുണ്ടാവും ഒരാൾ മരിച്ച് അയാളുടെ ശവത്തിൻ്റെ ചൂട് മാറുന്നതിന് മുമ്പ് രക്തത്തിൻ്റെ മണവും കറയും ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഭാര്യയ്ക്ക് ജോലി ഇരുപത് ലക്ഷം രൂപ കുട്ടികളെ പഠിപ്പിക്കും അങ്ങനെ കളക്ടറും മന്ത്രിമാരും വാഗ്ദാനങ്ങൾ വാരി ചോരി അങ്ങോട്ട് എറിയുകയാണ് ഈ ഇരുപത് ലക്ഷം കൊടുക്കണമെങ്കിൽ എത്ര ആ വിധവക്ക് കിട്ടുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ജീവിക്കുന്നതിലും നല്ലത് ആന കുത്തിച്ചാവുന്നതാണെന്നാണ് തോന്നണത് കാരണം മനുഷ്യജീവന് യാതൊരു വിലയില്ല ഒരു മനുഷ്യനെ കാട്ടാന ചവിട്ടിക്കൊന്ന് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ വേഗം തന്നെ ഇരുപത് ലക്ഷം രൂപ ഭാര്യയ്ക്ക് സർക്കാർ ജോലി ആലോചിക്കും കുട്ടികളെ പഠിപ്പിക്കും ഇതെല്ലാം ഒരു സർക്കാരിൻ്റെ ഒരു സർക്കാരിൻ്റെ കടമയാണ് ഒരു സർക്കാരിൻ്റെ കടമയാണ് അല്ലാണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഔദാര്യമല്ല ഇത് പക്ഷെ പാവം മണ്ടൻ ജനങ്ങൾ മണ്ടൻ മലയാളികൾ മണ്ടൻ വോട്ടർമാർ ഇത് നമ്മുടെ മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും വനംവകുപ്പ് മന്ത്രിയുടെ ഒക്കെ ഔദാര്യം അവർ തരുന്ന എന്തോ പിച്ചക്കാശ് ഭിക്ഷക്കാശാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അല്ല കേരളത്തിന്റെ നികുതി പണം എടുത്തിട്ട് ഇവരിങ്ങനെ തരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് നമ്മളെ പറ്റിക്കുകയാണ് വയനാട് മാത്രമല്ലല്ലോ ഇടുക്കി കുമളി വാൽപ്പാറ ആതിരംപള്ളി കേരളത്തിൻ്റെ വനപ്രദേശത്തും മുഴുവൻ ജനങ്ങളെ വന്യമൃഗങ്ങൾ ആക്രമിക്കുകയാണ് അവരുടെ കൃഷി മുഴുവൻ നശിപ്പിക്കുകയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവണം അല്ലാണ്ട് ചെപ്പിടി വിദ്യ കൊണ്ട് ജനങ്ങൾ കലി പൂണ്ട് പ്രക്ഷോഭമായി മുന്നോട്ട് വരുമ്പോൾ അവരുടെ വായിൽ മണ്ണു വാരിയിടരുത് അവരുടെ ബുദ്ധിയെ ചോദ്യം ചെയ്യരുത് അവരുടെ വികാരത്തെ പൈസ കൊടുത്തുകൊണ്ട് ഗജനാവിലെ പൈസ കൊള്ളയടിച്ചുകൊണ്ട് നിങ്ങൾ പാവം ജനങ്ങളെ പറ്റിക്കരുത് മന്ത്രിമാരോടും ബന്ധപ്പെട്ട അധികാരികളോടും പറയാനുള്ളത് ജനങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് ഇതിനൊരു നല്ല പരിഹാരം ഉണ്ടാവണം കാട് കയ്യേറിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ കാട് കൈയ്യേറാത്ത സ്ഥലം കൃത്യമായി ഡ്രഞ്ചുകൾ കുഴിച്ച് ട്രഞ്ചുകൾ കുഴിച്ച് ഇലക്ട്രിക് ഷോക്കിൻ്റെ വലയൊക്കെ ഇട്ട് എങ്ങനെയും സംരക്ഷിക്കുക കൂടാതെ ഈ പന്നി മാൻ അങ്ങനെ മുതലായ വന്യമൃഗങ്ങൾ പെരുകിയിട്ടുണ്ടെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങൾ എന്താണ് ചെയ്യണമെന്നൊന്ന് കണ്ടുപിടിക്കുക വനപാലകർ നമുക്കറിയാം വനക്കൊള്ളക്കാരാണെന്ന് നമുക്കറിയാം ഏറ്റവും മോശപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് വനവകുപ്പ് അവർ പ്രകൃതിയെ സ്നേഹിക്കുന്നില്ല വന്യമൃഗങ്ങളെ സ്നേഹിക്കുന്നില്ല ജനങ്ങളെയും സ്നേഹിക്കുന്നില്ല കട്ടുമുടിക്കുന്ന ഒരു വകുപ്പാണ് കേരള ഫോറസ്റ്റ് പല വിധത്തിലും അഴിമതി മാത്രമേ ഉള്ളൂ നമുക്കറിയാം മൃഗങ്ങൾക്ക് തീറ്റ കൊടുത്തതിലൊരു ഐ എഫ് എസ് കാരനെ പിടിച്ചു പുറത്താക്കിയത് കട്ടു തിന്നാൻ വേണ്ടിയാണ് ഒരു വകുപ്പ് അപ്പൊ ഒരിക്കൽ കൂടി വയനാട് ആന ചവിട്ടിക്കൊന്ന അല്ലെങ്കിൽ ആനയുടെ മർദ്ദനമേറ്റ് മരിച്ച ആ ആത്മാവിന് നിത്യശാന്തി നേരുന്നു ആ കുടുംബത്തിനോടൊപ്പം നമ്മളും ദുഃഖത്തിൽ പങ്കുചേരുന്നു പക്ഷേ സർക്കാരിൻ്റെ രാഷ്ട്രീയക്കാരുടെ ചില കാട്ടുകളൻ ഉദ്യോഗസ്ഥരുടെ ചെപ്പിടി വിദ്യക്ക് നിങ്ങൾ നിന്നു കൊടുക്കരുത് ഇതിന് ഒരു ശ്വാശ്വത പരിഹാരമാണ് ഉണ്ടാവേണ്ടത് ഇതിന് കൃത്യമായി ജനങ്ങളെയും കൂടി അടച്ചിട്ട മുറിയിലല്ല മീറ്റിംഗ് നടത്തേണ്ട ജനാധിപത്യ നാട്ടിൽ അടച്ചിട്ട മുറിയിലല്ല നമ്മൾ ചർച്ചകൾ വെക്കേണ്ടത് ജനങ്ങളറിയണം വയനാടും പുൽപ്പള്ളിയിലും മാനന്തവാടിയിലും തോൽപട്ടിയിലും അങ്ങനെ എല്ലാ സ്ഥലത്തും ചാലക്കുടി ആതിരമ്പള്ളി പാലക്കാട് അങ്ങനെ തേക്കടി കുമളി ഈ ഭാഗത്തുള്ള എല്ലാവരും ഇടുക്കി നെടുങ്കണ്ടം മൂന്നാർ മാട്ടുപ്പെട്ടി അവിടെ എല്ലാം ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായ ഒരു നിയമം ഉണ്ടാവണം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കട്ടു തിന്നാതെ രാഷ്ട്രീയ നേതാക്കന്മാർ കട്ട് തിന്നാതെ നല്ല ഒരു സംവിധാനം ഉണ്ടാവണം അത് അറിയണം ഒരിക്കൽ കൂടി പറയുകയാണ് കേരളത്തിൽ ജീവിക്കുന്നതിലും നല്ലത് ആനപുത്തിച്ചാവുന്നതാണെന്ന് മറിയക്കുട്ടിമാർ എടുത്ത് നടക്കുന്ന മറിയക്കുട്ടിമാർക്ക് തോന്നരുത് കാരണം നിങ്ങൾ ഒരാൾ മരിച്ച ഉടനെ ഒരാൾ കൊല്ലപ്പെട്ട ഉടനെ തന്നെ ഇരുപത് ലക്ഷം രൂപയും ഭാര്യയ്ക്ക് ജോലിയും ആ ഒരു ചെപ്പിടി വിദ്യയിൽ നമ്മുടെ മനസാക്ഷി നമ്മുടെ മലയാളികൾ നമ്മുടെ യുവാക്കൾ അതിൽ വീണു പോകരുത് ഇതിന് കൃത്യമായി മറുപടി പറഞ്ഞില്ലെങ്കിൽ അതിന് വേണ്ട ജനാധിപത്യമായ ഭരണഘടനാപരമായ നിയമപരമായ എല്ലാ നടപടികളും കക്ഷി അതീതമായി എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ട്വന്റി ട്വന്റി ആം ആദ്മി എല്ലാവരും ഒരുമിച്ചുകൂടി ഈ കാട്ടുകള്ന്മാരെ നിലക്കുനിർത്തണം വന്യമൃഗങ്ങളുടെ ശല്യങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കണം വന്യമൃഗങ്ങളുടെ വെറും കാട്ടുപന്നി പോലും കൃഷി നശിപ്പിക്കുന്ന ഈ നാട്ടിൽ മനുഷ്യനൊരു വിലയില്ല ആനക്ക് സംരക്ഷണമുണ്ട് ആനക്ക് വേണ്ടി ചോദിക്കാൻ ആളുണ്ട് പട്ടിക്ക് വേണ്ടി തെരുവ് നായക്ക് വേണ്ടി ചോദിക്കാനാളുണ്ട് പക്ഷെ പട്ടികേടിക്കൊള്ളുന്ന കുട്ടികൾക്ക് വേണ്ടി ചോദിക്കാൻ ഇവിടെ ഒരു ജോസ്മാവേലി മാത്രമേ ഉള്ളൂ ഇതൊക്കെ മാറണം കുറച്ചും കൂടി മനുഷ്യത്വപരമായിരിക്കണം നിയമം മനുഷ്യനു വേണ്ടിയായിരിക്കണം അല്ലാതെ നിയമം മൃഗങ്ങൾക്കും കൈക്കൂലിക്കാർക്കും രാഷ്ട്രീയക്കാർക്കും വേണ്ടി ആവരുത് തീർച്ചയായും വന്യമൃഗത്തിൻ്റെ ശല്യം കൊണ്ട് കൃഷിയും വന്യമൃഗത്തിൻ്റെ ശല്യം കൊണ്ടും കാട്ടാന കാട്ടുപോത്ത് പന്നി ഇതിൻ്റെയൊക്കെ ശല്യം കൊണ്ട് ഒരാൾ കൊല്ലപ്പെടാൻ പാടില്ല ഒരാളുടെ ജീവനും ഇനിയെടുക്കാൻ പാടില്ല വയനാട് പുൽപ്പള്ളി ആതിരംപള്ളി മാനന്തവാടി തോൽപ്പെട്ടി അങ്ങനെ തിരുനെല്ലി ഈ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളും കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചു കോൺഗ്രസും കമ്മ്യൂണിസ്റ്റൊക്കെ മാറ്റിവെച്ച് പിന്നെ വയനാട് നിങ്ങൾക്കിപ്പോൾ എം എൽ എ എം പി ഒന്നും ഇല്ലല്ലോ അതൊക്കെ ഡൽഹിന്നൊക്കെ വന്ന് നിന്ന് വോട്ട് മേടിച്ച് പോയേക്കുമല്ലേ വേറെ ഇന്ത്യയിൽ എവിടെ നിന്നാലും തോറ്റുപോണത് കൊണ്ട് വയനാട് വന്ന് നിന്ന് ഒരു ഷുവർ സീറ്റിൽ ഈ തട്ടിപ്പൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുക ജനാധിപത്യത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുക കൈക്കൂലി കൊണ്ട് ജീവിക്കുന്ന രാഷ്ട്രീയക്കാരെ തെരഞ്ഞെടുക്കാതിരിക്കുക അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാവൂല ഇപ്പൊ ജം ജംഷാദ് ഹമീദ് അദ്ദേഹത്തിനുള്ള മറുപടി നിങ്ങൾ തന്നെ കൊടുക്കുക കൂടുതൽ ഒന്നും പറയാനില്ല ഇനിയും ഒരാളുടെ ജീവൻ പോലും കാട്ടു മൃഗങ്ങളുടെ വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ടും രാഷ്ട്രീയക്കാർക്ക് കൈക്കൂലി കൊടുക്കാനും കൈക്കൂലി എടുക്കാനും അവസ്ഥ ഉണ്ടാക്കാത്ത ഒരു നല്ല നിയമം ഉണ്ടാവട്ടെ എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്